പാലാ പൊൻകുന്ന റോഡിൽ പൈകയ്ക്ക് സമീപത്തായിട്ട് ഒരു 8.8 സെന്റ് സ്ഥലവും 1650 സ്ക്വയർ ഫീറ്റ് 2 നില വീടും വിൽപ്പനയ്ക്ക്. പുതിയ വീടാണ്, ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്, നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് 2 നില വീടാണ്, 3 ബെഡ്റൂം അറ്റാച്ച്ഡാണ്, കിണറ് വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ മിനിത്തിൽ ഹോംസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. 8.8 സെന്റ് സ്ഥലവും 2 നില വീടുമാണ് നമ്മൾ ഈ കാണുന്നത്. പാലാ പൊൻകുന്ന റോഡിൽ പൈകയ്ക്ക് സമീപത്താണ്. പൈകയ്ക്ക് സമീപത്തായിട്ട് പൈക ടൗണുമായിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം മാറിയാൽ മാത്രം മതി. ബസ് റോഡുമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 300 മീറ്റർ ദൂരം മാത്രമാണ് ബസ് റോഡുമായിട്ടുള്ളത്. അങ്ങനെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ, നല്ലൊരു ശാന്തമായ ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 2 നില വീടിൻ്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്കാണ് മീനച്ചിൽ ഹോംസ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുക. ഇവിടെ നല്ലൊരു ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ, നല്ല ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല മുറ്റം നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് വണ്ടി വന്നാലും കയറ്റി തിരിക്കാവുന്ന രീതിയിലാണ് മുറ്റം ചെയ്തിരിക്കുക. ചുറ്റോടു ചുറ്റുമുള്ള നമുക്ക് നോക്കാം. ഒന്ന്, ചുറ്റോടു ചുറ്റും നല്ല സൗകര്യമുള്ള രീതിയിലാണ് ചെയ്തിരിക്കുക. 2 നില വീടാകുമ്പോൾ മുറ്റത്തിന് നല്ല സൗകര്യം കിട്ടും, അത് സ്വാഭാവികമാണ്. കാരണം 1650 സ്ക്വയർ ഫീറ്റിൽ ഏകദേശം 900 സ്ക്വയർ ഫീറ്റേ താഴത്തെ നിലയുണ്ടാകും, ബാക്കിയൊക്കെ മുകളിലേക്കായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല മുറ്റവും സൗകര്യങ്ങളും നമുക്ക് എപ്പോഴും കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഏറ്റുമാനൂർ, കോട്ടയം ഇങ്ങനെയുള്ള ടൗൺ ഏരിയയിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന വീടുകളൊക്കെ 2 നില വീടുകളാണ്. കാരണം അവിടെ 5 സെന്റ് 6 സെന്റ് സ്ഥലമൊക്കെ ആയിട്ടാണ് വീടുകൾ പണിയുക. അപ്പോൾ അവിടെ 2 നില വീട് പണിതാൽ മാത്രമാണ് നമ്മൾ അവർക്ക് മുറ്റം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടാണ്. ഇതാണ് കിണർ. കിണർ ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഇപ്പുറത്തെ സൈഡ് വഴി നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. നല്ല രീതിയിലുള്ള മുറ്റവും സൗകര്യങ്ങളും നല്ല ഫ്രണ്ട് വ്യൂ ഒക്കെ ഉള്ള നല്ല വീടാണെന്ന് മനസ്സിലാക്കി ഇനി നമ്മൾ നേരെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. തേക്കിൻതടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് കണ്ടാണ് നമ്മൾ ആദ്യം തുടങ്ങുക. നല്ലൊരു ഫ്രണ്ട് ഡോറ്. നമ്മൾ ഈ വീടിൻ്റെ വില പറഞ്ഞ് ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്, നെഗോഷ്യബിൾ പ്രൈസാണ്. നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ സ്വീകരണ മുറിയാണ് നമ്മൾ കാണുക. നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറിയാണ്. അതുപോലെ തന്നെ ഡൈനിങ് ഹാളാണ് തൊട്ടപ്പുറത്ത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, 2 അറ്റാച്ച്ഡ്. അതുപോലെ തന്നെ മുകളിലത്തെ നിലയിൽ 1 ബെഡ്റൂം. അതാണ് ഈ വീടിൻ്റെ ഏകദേശം ഒരു രൂപരേഖ. ഇവിടെയാണ് കിച്ചൺ. നല്ല മൾട്ടിവുഡ് കൊണ്ട് ചെയ്ത് തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി കബോർഡ് വർക്കുകളുള്ള നല്ലൊരു കിച്ചണാണ്. എല്ലാവരും മോഡുലാർ കിച്ചൻ്റെ സ്റ്റൈലിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന നല്ലൊരു കിച്ചൺ. നല്ല വാഷ് ഏരിയയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു കിച്ചനും നല്ലൊരു വർക്ക് ഏരിയയും കണ്ടുകൊണ്ട് നമ്മുടെ ഇതാണ് നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിരിക്കുക. നല്ല ഭംഗിയായിട്ട് തന്നെ പണി തീർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ പറയാനായിട്ടുള്ളത്. നല്ല വൃത്തിയായിട്ട് പണി തീർത്തെടുത്തിരിക്കുന്ന നല്ലൊരു വീടാണ്. ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറാണ്. നമ്മൾ പുറത്തെ ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട് ഇനിയിപ്പം പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കിച്ചൺ കണ്ടു, ഡൈനിങ് കണ്ടു, സ്വീകരണ മുറി കണ്ടു. ഇനി നമ്മൾ 2 ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോവുക. ഇവിടെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്, വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വെറൈറ്റി രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു ഒരു വീട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിനി വീടിൻ്റെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ നല്ലൊരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമുകളെല്ലാം സാമാന്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്. ബെഡ്റൂമുകളാകട്ടെ ടോയ്ലറ്റുകളാകട്ടെ എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്, വലിപ്പമുള്ള ടോയ്ലറ്റാണ്. കിച്ചൺ ആണെങ്കിലും നല്ല വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കുമ്പോഴൊക്കെ ഒന്നൊരു ഒരു ഒരു അസ്വസ്ഥത തോന്നില്ല വീടിനകത്തോടെ വീട് നമ്മൾ നടക്കുമ്പോഴൊക്കെ. കാരണം എല്ലാത്തിനും നല്ല സൗകര്യങ്ങൾ വേണം എന്നുള്ളത് തന്നെയാണ്. ബെഡ്റൂമുകളാവട്ടെ, കിച്ചൺ ആവട്ടെ, എല്ലാ കാര്യങ്ങൾക്കും നല്ല സൗകര്യങ്ങൾ വേണം.
ഇവിടെ ഡൈവേർട്ടറായിട്ടുള്ള പൈപ്പാണ് കൊടുത്തിരിക്കുക. അതായത് ചൂടുവെള്ളത്തിൻ്റെയും തണുത്ത വെള്ളത്തിൻ്റെയും മിക്സഡായിട്ടൊക്കെ നമുക്ക് എടുക്കാവുന്ന രീതിയിലുള്ള ഡിവേർട്ടറായിട്ടുള്ള പൈപ്പുകളാണ് കൊടുത്തിരിക്കുക. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുകയാണ്. രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ്. ബാത്റൂം ഫിറ്റിംഗ്സുകളെല്ലാം ബ്രാൻഡഡ് ആണ്. നല്ല രീതിയിലുള്ള മെറ്റീരിയലുകളാണ് ബാത്റൂമുകളിലെല്ലാം ഉപയോഗിച്ചിരിക്കുക. 10 വർഷം ഗ്യാരണ്ടിയുള്ള സെറായുടെ ക്ലോസറ്റൊക്കെയാണ് വെച്ചിരിക്കുക. അങ്ങനെ നമ്മൾ താഴത്തെ നിലയിലെ ദൃശ്യങ്ങൾ ഏകദേശം കണ്ടതിന് ശേഷം നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ്. കടകളിലേക്കൊക്കെ പോകുവാനായിട്ടൊക്കെ ഒരു 100-400 മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട്. അതുപോലെ തന്നെ ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ടൊരു 1.5 കിലോമീറ്ററാണ്. പൈക ടൗൺ വരെയും 1.5 കിലോമീറ്ററാണ് ഉള്ളത്. ടൗണിൽ പൈക ടൗൺ നമുക്കറിയാം എല്ലാ സാധനങ്ങളും കിട്ടുന്ന, അതും വിലക്കുറവിൽ കിട്ടുന്ന വലിയൊരു ടൗണാണ്. അത് മത്സ്യം, മാംസാദികൾ, പച്ചക്കറികൾ, പലചരക്ക് സാധനങ്ങളെല്ലാം വിലക്കുറവിൽ കിട്ടുന്ന ഒരു ടൗണാണ്. പാലായേക്കാളും മാർക്കറ്റ് വലുത് ശരിക്കും പറഞ്ഞാൽ പൈകയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. കാരണം അതുപോലെ നല്ല ബിസിനസ് നടക്കുന്ന ഒരു ടൗണാണ് പൈക എന്ന് പറയുന്നത്. ആ പൈക ടൗണുമായിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിന് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ നേരെ മുകളിലേക്ക് കയറി, മുകളിലൊരു ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി നല്ല ജനൽപ്പാളികൾ, അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ വലിപ്പം കൊണ്ടൊക്കെ ബെഡ്റൂം നല്ല ബെഡ്റൂമാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, സിവിൽ സ്കോർ കുറവുള്ളവർക്കും നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അത് എന്ത് കാരണം കൊണ്ടാണ് സിവിൽ സ്കോർ പോയത് എന്ന് നോക്കിയിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ 100%. അത് കറക്റ്റാണ്. എഡ്യൂക്കേഷൻ ലോണ് അതുപോലെയുള്ള എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അതുകൊണ്ടാണ് സിവിൽ സ്കോർ നഷ്ടപ്പെട്ടതെങ്കിൽ മീനച്ചൽ ഹോംസ് നിങ്ങൾക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്ക് ഫുൾ എമൗണ്ട് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന മെത്തേഡുകളുണ്ട്. അതിനൊക്കെ ഓരോ നമുക്ക് ഒരു ബാങ്കുകാരൊരു ഫേവർ ചെയ്യുമ്പോൾ അവരതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നോക്കിയിട്ടാണല്ലോ നമുക്ക് അത് ചെയ്തു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് ഇറങ്ങി. ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി. മുകളിലത്തെ നിലയിൽ ബാൽക്കണിയിൽ നമുക്ക് കയറി നിന്ന് നമ്മുടെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാൽക്കണിയുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ പുതുപുതൻ വീഡിയോസുമായി മീനച്ചൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലൂടെ വരുന്നതാണ്. അപ്പോൾ ഈ വീട് ഇഷ്ടമായെങ്കിൽ, ഈ വീട് നേരിൽ കാണണം എന്നുണ്ടെങ്കിൽ വിളിക്കുക, മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക, നേരിൽ വരാം, കാണാം. അപ്പം പുത്തൻ വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.